ഹേയ് ഗായ്സ്, ഇന്നത്തെ ദിവസം ഞാൻ കുറച്ച് റിച്ച് ആണ്. എന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്, ഒരുപാട് പൈസ. അപ്പൊ ഈ ഒരു പൈസ ആയിട്ട് നമ്മൾ പബ്ലിക്കിൽ പോയി കഴിഞ്ഞാൽ പബ്ലിക്കിന്റെ റിയാക്ഷൻ എന്താണെന്നാണ് നമുക്ക് വീഡിയോ നോക്കാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടി അമർത്തി വെക്കുക. അടിപൊളി വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം. പത്തല്ലേ, ഇരുപതാ? മറ്റേ പൈസ ചേച്ചി ഇരുപതല്ലേ? ചേഞ്ച് പത്തിലുണ്ടാവോ? ഇതിലൊന്ന് നോക്കൂ. പത്ത് പോയിണ്ടോ? ചേച്ചി, മറ്റേ ഇതൊരു പത്തെണ്ണം തരുമോ? ഇങ്ങനെ എത്ര പറഞ്ഞതിന്? ഒന്ന്. ചില്ലറ ഉണ്ടാവല്ലോ. ഇതിലൊന്ന് നോക്കൂ, പത്തിന് നോട്ട് ഉണ്ടാവും. നോക്കൂ, ഫുള്ള് 500-ന്റെ 2000 നോട്ടോ. പത്തിന് ഫുള്ള് നോട്ടുകളാണ്. 500 ചേഞ്ച് തരുമോ? ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ചേട്ടാ, ആപ്പിൾ ഫീസ് ഉണ്ടോ? മറ്റേ ആപ്പിൾ ഫീസ് വേണ്ട. ആപ്പിളിൻ്റെ പത്തിൻ്റെ മറ്റേ ഇതില്ലേ, പത്തിൻ്റെ ജ്യൂസ്, ആപ്പിളിൻ്റെ. പിന്നെ വേറെ പത്തിൻ്റെ ജ്യൂസ് ഏതാണ്? ലെമൺ. ആ, അത് മതി. ഇത് എത്ര? 10? ഇതൊന്നുകൂടെ വയ്ക്കാ, വയ്ക്കട്ടെ. അല്ല, കൈ ക്യാഷേ. ഇതിൽ ചില്ലറൊന്നും കാണാനില്ല. അല്ല, പോക്കറ്റ് മണി വീട്ടിൽ നിന്ന് തന്നാണ്. അല്ല, വീട്ടിൽ നിന്ന് ഈ മാസം ചെലവിനുള്ള തന്നാണ്. ചില്ലറ ഇതിലൊന്നും കാണാല്ലേ ഏട്ടാ. 500-ന് ചേഞ്ച് ഉണ്ട്, തരുമോ? 10 രൂപയ്ക്ക് ഒരു ഗൂഗിൾ പേ ഉണ്ട. ആ, ഗൂഗിൾ പേ ഉണ്ട. ചേട്ടാ, ചേഞ്ച് ഉണ്ടാവും ഏട്ടാ? പൈസ ചേഞ്ച് ഉണ്ടാവും? 500-ന് ചേഞ്ച് ഉണ്ടാവും. ഏ ചേട്ടന് ചേഞ്ച് ഉണ്ടാവോ? 500-ന് ചേഞ്ച് ഉണ്ടാവോ? മറ്റേ ഇത് എത്ര? 10? ഇതൊരു 2.5 തരൂ. ചേഞ്ചാണ് പ്രശ്നം. ഫുള്ള് നോട്ടാണേ. ഇതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ കണ്ടുപിടിക്കുക. ആ, അതിൻ്റെ ഇടയിൽ നോക്കാൻ കുറച്ച് പാടാണ്. അതൊന്ന് എനിക്ക് തപ്പിടുത്തരോ. അയ്യോ,
പോയി. ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും കാണും. പത്തല്ലേ, അഞ്ഞൂറാ ഫുൾ ഫുൾ അഞ്ഞൂറ് ആയിരം മാത്രമേ. സൈഡിൽ തന്നെ നോക്കട്ടെ. അഞ്ഞൂറ് അഞ്ഞൂറ് എടുത്താ ഉണ്ടാവോ? ചേഞ്ച് ഉണ്ടാവോ? വീട്ടിൽ നിന്ന് പോക്കറ്റ് മണി ആയിട്ട് തന്നതാ, ഫുള്ള് നോട്ടായിട്ട് തന്നെ. ഞാൻ ഇപ്രാവശ്യം ഗൂഗിൾ പേ മതി പറഞ്ഞപ്പോ പൈസ ആയിട്ട് എടുത്താ മതി, ഗൂഗിൾ പേ ആകുമ്പോ പെട്ടെന്ന് ചെലവായി പോന്ന് പറഞ്ഞേ. ഗൂഗിൾ പേ ആണെങ്കിൽ രണ്ട് രൂപ ഉള്ളു സത്യം പറഞ്ഞ, 2 ലക്ഷം. പക്ഷെ അത് മിനിമം ബാലൻസാ ഇത്. ആ അല്ല ഞാൻ പറഞ്ഞേ, 2.5 വേണേ. അയ്യോ 2 ലക്ഷം രൂപ മിനിമം ബാലൻസാ, അതിൽ നിന്ന് 20 രൂപ പാടില്ല. അത് അക്കൗണ്ടിൽ ഡാഡി കീപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മമ്മിയുടെ പരിപാടി ഇത്. ഇത് ഇനി എന്തപ്പോ ചെയ്യാ ഇവിടെ? നല്ല ഇത് ക്യാഷ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ ഗൂഗിൾ പേ തരുന്ന നല്ല പരിപാടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതെല്ലാം തരാം. ഇതൊരു 2.5 ലക്ഷം രൂപ ഉണ്ടാവേ. അപ്പൊ ഞാൻ നോക്കട്ടെ, പോക്കറ്റിലുണ്ടോ നോക്കട്ടെ കേട്ടോ. ഓ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. ഇത് നമുക്കിത് കാണുമ്പോ വലിയ പ്രശ്നമില്ല എന്ന് വെച്ചാ, നമ്മളിതൊക്കെ കണ്ട് ശീലിച്ചതാ, ഇത്ര അധികം പൈസ കണ്ട് ശീലിച്ചതാ. പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും കാണുമ്പോ ഈ ബാഗ് ഒക്കെ എടുത്ത് ആരെങ്കിലും ഓടി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പൊ കണ്ടില്ലേ ഈ പൈസ കണ്ടപ്പോ എല്ലാരും കൂടി ഇവിടെ. അതെ അതെ, അവിടെ ഒന്നും ഇല്ലല്ലോ അല്ലേ. അതെ അതെ, അല്ല ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. നിങ്ങക്ക് വേണോ? വെറുതെ നിങ്ങള് വേണമെങ്കിൽ ഒന്ന് ഓക്കെ ട്ടാ. ഇവിടെ അടുത്ത് എവിടെ മറ്റേ ഇതുള്ളത്, മറ്റേ എന്താ പറയാ ആ പൈസ അക്കൗണ്ടിൽ കിട്ടുന്ന സാധനം, സി ഡി എം ഉള്ളത് എവിടെ? സി ഡി എം ബാഗ് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവച്ച് എണ്ണി തിട്ടപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ട്? ഇത് ആകെ മിക്സായി ഉള്ളിൽ പോയിണ്ണ. ഇല്ലല്ലോ, അവിടെ ഒന്നും പോയിട്ടില്ല. ഒന്ന് സഹായിക്കോ, ഒറ്റക്ക് ഉണ്ടാലേ. ഇതിനിപ്പോ ഇവിടെ വെച്ച് എണ്ണി കഴിഞ്ഞാ, ഇത് ഇവിടെ വെച്ച് എണ്ണണാ. ഇത് ഇങ്ങനെ തന്നെ വീട്ടിൽ കൊണ്ടുപോവാലേ, എണ്ണണ്ടാലേ. എണ്ണണ്ടാലേ വീട്ടിൽ പോവാലേ. നിങ്ങൾ എന്റെ പിന്നാലെ ഒന്നും വരല്ലേ ട്ടാ മക്കളെ. നിങ്ങക്ക് വേണേ 10-500 ഞാൻ തരാം. പൈസ വേണ്ട, എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയില്ലേ? നെറ്റി പോയില്ലേ ഫസ്റ്റ്? ഫുൾ ഓഫ് ആണ് ചെയ്യണ്ട. ഓക്കെ ഒന്നും വരാവോ ചേച്ചിക്ക്, അങ്ങനെ കുറച്ച് പൈസ എടുത്തു കഴിഞ്ഞ്. ഏ ചേച്ചി ഇത്ര അധികം പൈസ ഒരുമിച്ച് കണ്ടിട്ടുണ്ടാ? ഇതേണ്ടാ വായിച്ചേ, ഇത് ഒറിജിനൽ അല്ല ചേട്ടാ. ഒന്ന് വന്ന് നോക്കിക്കേ, എത്ര പൈസ എന്തേലും നോക്കിക്കേ. ഇതുകൊണ്ട് എന്താ ചേട്ടൻ എന്താ ചെയ്ത്? ഞാൻ ഫുള്ളായി തന്നാല് ചേട്ടൻ്റെ ആഗ്രഹം എന്താ? അതിമുഖങ്ങളൊന്നുമില്ല, ഇത് മൊത്തം ചേട്ടന് ഞാൻ തരട്ടെ. വെറുതെ ചേട്ടന് ആവശ്യം വരുമല്ലോ, എടുത്തോ. കുറേ പൈസ ഉണ്ട്, ഇതും മൊത്തം ഞാൻ ചേട്ടന് കൊടുക്കാൻ പോവാ. ചേട്ടാ ആക്ച്വലി ഇത് ഒറിജിനൽ നോട്ടല്ല. ഞാൻ അവിടെ ഈ സാധനം വാങ്ങി 10 രൂപക്ക്. ഇത് മൊത്തം എടുത്തിട്ട് ഞാൻ ഇവിടെ അങ്ങനെ വെച്ച്. അവന് ഷോക്കായി പോയി, ഷോക്കായ ഫസ്റ്റ് ചെയ്യണ്ടപ്പോ. ഫസ്റ്റ് ഇത്രയധികം പൈസ ഉണ്ടപ്പോ പെട്ടെന്ന് എന്ത് തോന്നി? ഷോക്കായ? ഞാന് എന്താ പറയാ, വീട്ടിൽ നിന്ന് പോക്കറ്റ് മണി തന്നതാണെന്ന് പറഞ്ഞപ്പോ എന്ത് തോന്നി? വിശ്വസിച്ച ഇക്കാലത്ത്? എങ്ങനെയാ ഈ സാഹചര്യത്തിൽ ഞാനിങ്ങനെ വളർന്നിട്ടില്ലല്ലോ. ഇപ്പൊ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവൂലേ? അങ്ങനല്ല, പല പല ആൾക്കാരും അതെ അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്.
താങ്ക് യു. ഇങ്ങനെ ഇത് നോക്ക്, ഇത് ഒറിജിനൽ അല്ല, കണ്ടില്ലേ പൈസ ഒറിജിനൽ അല്ല, ഇതിന്റെ മുകളില് കണ്ടില്ലേ. ഇപ്പൊ ഇത്തിരി തിരക്കുണ്ടായിരുന്നു, ഇതില്ലേ ഫുൾ ഓഫ് ഫണ്ണൊക്കെ ഇരിക്കണ്. നമ്മളിത് ഓൺലൈനിൽ നിന്ന് വാങ്ങണതാ. ഞങ്ങൾ ഞാൻ ഇത്ര അധികം പൈസ ഒന്നും ജീവിതത്തില് ഒരുമിച്ച് കണ്ടിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞു. നമ്മളെ ചാനലിലെ ചെറിയൊരു പ്രോഗ്രാം ആണ്, ചാനലിന്റെ പേര് ഫായിസിബ്രാഹിം എന്നാണ്. നോക്കണം, ഒരു ഹായ് പറഞ്ഞു. ആരായാലും പെട്ടെന്ന് കാണുമ്പോ ഒരു ഒറിജിനലാന്ന് വിശ്വസിക്കുള്ളു അല്ലേ. എറണാകുളത്ത് പലർക്കും പല ലൈഫ് സ്റ്റൈൽ അല്ലേ, കാണുമ്പോ എന്തായിരിക്കും റിയാക്ഷൻ ഓട്ടോമാറ്റിക്കലി. ഗൈസ് നമുക്ക് രണ്ട് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ഹായ് പറഞ്ഞു. ഹായ്, ഓക്കെ. ഇതിൽ ആർക്കൊക്കെ അറിയാം? ഇവനെ അറിയാം, ഫസ്റ്റ് തന്നെ കണ്ടപ്പോ മനസ്സിലാക്കി. പള്ളി വെച്ച് കണ്ടിട്ടുണ്ട് ചേച്ചി. ഇത് ആക്ച്വലി നമ്മളെ ഒറിജിനൽ അല്ല, ഇത് ഒറിജിനൽ ക്യാഷ് അല്ല, ഡ്യൂപ്ലിക്കേറ്റാ. ഇത് കൊണ്ടുവരുന്ന പ്രശ്നമില്ലേ? ഇല്ല ഇല്ല, ഇത് കണ്ടില്ലേ ഫുൾ ഓഫ് ഫണ്ട്, ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാ. പേടിക്കണ്ട, ഇത് നമ്മള് ചെറുതായി പറ്റിച്ചതാ. ചേച്ചിയുടെ പേരെന്താ? ചേച്ചി ചേച്ചി ഭയങ്കര സേഫ് ആയിട്ട് അവിടെ പോയി എണ്ണിക്കോന്ന് വരെ പറഞ്ഞു. അപ്പൊ ചേച്ചി അത്രയും നമ്മളെ പൈസ ഇവിടെ പോയിട്ട് തന്നെ പേടിയാവും. എന്തായാലും ചേച്ചി അടിപൊളിയാണ് അല്ലേ, നിങ്ങക്ക് എന്തോ നീ ചേച്ചി അടിപൊളി ഉള്ളി എണ്ണിക്കോ പറഞ്ഞില്ലേ, പ്രൊട്ടക്ട് ചെയ്തില്ലേ. ശരിക്കും ഇത്ര അധികം പൈസ എന്റെ കൈ കണ്ടപ്പോ എന്തായിരുന്നു തോന്നി? പെട്ടെന്ന് എന്തേ ആ വീട്ടുകാർ ഇങ്ങനെയൊക്കെ കൊടുത്തു വിടുമെന്ന് തോന്നിപ്പോയല്ലേ. ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഇത്ര അധികം ക്യാഷ് ആയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും കാണിച്ചു തന്നിട്ടുമില്ല. ഇല്ല അല്ലേ, ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇത്ര ക്യാഷ് ഞാൻ അറിഞ്ഞിട്ടല്ല. ചേച്ചി ഒരു ഹായ് പറഞ്ഞു. ഹായ് ഹായ് രണ്ട് ലക്ഷം രൂപ ഈ ചേട്ടൻ അങ്ങ് കൊടുത്താലോ. ചേട്ടാ ഞാൻ ഇപ്പൊ ഈ ഒരു 2 ലക്ഷം രൂപ ഈ ചേട്ടനെ തന്നു കഴിഞ്ഞാൽ ചേട്ടന്റെ റിയാക്ഷൻ എന്തായിരിക്കും? ഹാപ്പി ആയിരിക്കും. ഇതിലും വലിയ എമൗണ്ടും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ, ഏകദേശം എത്ര ലക്ഷം രൂപ വരെ? ഞാനൊരു 15 ലക്ഷം വരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 15 ലക്ഷത്തിന്റെ നോട്ട് അതിന്റെ മുകളില് ആ ബാങ്കിൽ നിന്ന് എടുത്ത്. സത്യം പറഞ്ഞോ? വീട് 50,000 മുകളിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കൈസ് ഞാൻ വീട് പണിതിട്ട് ഒരു 5 വർഷമായുള്ളൂ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് ഞാൻ ക്യാഷ് ആയിട്ട് ഞാൻ ഇതുവരെ 1 ലക്ഷം രൂപ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? തന്നെ ഇല്ല, രൂപ എടുത്തു കോൺട്രാക്ടർക്ക് കൊടുത്തു. ഗൈസ് അടിപൊളി റിയാക്ഷൻസ് ഇവിടെ നിന്ന് കിട്ടി. എന്തായാലും ഇത് ഒറിജിനൽ അല്ല ഗൈസ്, ഇനി ഇന്നെ ആരും ഇൻകം ടാക്സ് ഒന്നും വരരുത്, കാരണം ഇത് ചിൽഡ്രൻസ് ബാങ്കിന്റെ ആണ്. അപ്പോ നമ്മുടെ കയ്യിൽ എത്ര അധികം ക്യാഷ് ഒന്നുമില്ല. ഇനിയിപ്പോ നമുക്ക് ഫ്യൂച്ചറിൽ ഇങ്ങനെ ക്യാഷ് വെച്ച് കളിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരെയും നമ്മൾ സഹായിക്കും. എല്ലാവർക്കും ഇപ്പൊ ഈ വീഡിയോ ഇതിപ്പോ ഒറിജിനൽ ക്യാഷ് ആയിട്ടാണ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലുള്ള എല്ലാവർക്കും ഞാൻ വിതരണം ചെയ്യും. നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ പൈസ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടി അമർത്തി വെക്കുക. അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഇതിനും കിടിലൻ പവർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ പീസ്.